നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ പറയാൻ വന്നത് മനഃപൂർവ്വം ഡിലേ ആക്കുകയാണ്. ചന്ദ്ര കേൾക്കുന്നില്ലേ? സർ പറയൂ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, സൗത്ത് സോൺ മീറ്റിംഗ് വരുന്നു. സി ഐ മാഡം അവിടുത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് മൊത്തം കൃത്യമായിട്ട് തയ്യാറാക്കി കൊണ്ടുവരണം. ഓക്കെ സർ. ഞാനിനി എന്റെ ഞാൻ പറഞ്ഞു തീർന്നില്ല ചന്ദ്ര. സർ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അതിന്റെ വിഷ്വൽസ് ഞാൻ അയക്കാം. എല്ലാ സ്റ്റേഷനിലും അതിന്റെ അലേർട്ട് അയക്കണം സർ. സംശയമുള്ള വാഹനങ്ങൾ പരിശോധിക്കാൻ ഓർഡർ ഇടണം സർ. അയ്യോ, ചന്ദ്രയുടെ മോളെ തട്ടിക്കൊണ്ടുപോയോ? ആരാ ചന്ദ്ര തട്ടിക്കൊണ്ടുപോയെ? എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ? സർ അതൊക്കെ പറയാം. ഇപ്പോ എല്ലാ സ്റ്റേഷനിലും ഒരു അലേർട്ട് കൊടുക്കാൻ ഓർഡർ ഇടണം സർ. കൊടുക്കാം, തീർച്ചയായും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അഭിമാനമാണ് ചന്ദ്ര. ചന്ദ്രയ്ക്കൊരു ഇഷ്യൂ വന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഒറ്റ കെട്ടായിട്ട് തന്നെ നേരിടും. ഡോണ്ട് വറി, ഡോണ്ട് വറി ചന്ദ്ര. സർ അപ്പോ ഉടൻ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് അയക്കണം സർ. അയ്യോ ചന്ദ്ര, അതിലെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ. എന്താണ് സർ? എല്ലാ സ്റ്റേഷനിലും അലേർട്ട് കൊടുക്കണമെന്ന് എനിക്ക് ചന്ദ്ര ഒരു റിട്ടേൺ റിക്വസ്റ്റ് തരണം. അല്ല, അതാണല്ലോ എന്റെ രീതി. ചന്ദ്രയും അങ്ങനെ തന്നെയാണല്ലോ എല്ലായിടത്തും ആവശ്യപ്പെടുന്നത്. ചന്ദ്ര അയച്ചു തരുന്ന റിക്വസ്റ്റ് ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്യും. അവിടുന്ന് ഓർഡറായി തിരിച്ചു വരുന്ന റിക്വസ്റ്റ് ഞാൻ ഹോം സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്യാം. സർ എന്നെ സഹായിക്കില്ല എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. മേരാ ജീവൻ കുറാ കാഗസ്. നിങ്ങളോടുണ്ടാവണം. ശരി, ചെല്ലേ സർ. ഹലോ ചന്ദ്ര, പറ. സർ എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. എന്താ ചന്ദ്ര, പറയൂ. സർ എന്റെ മകൾ ചിന്നുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. സർ അന്ന് മുന്നറിയിപ്പ് തന്നതുപോലെ തന്നെ സംഭവിച്ചു. ഓ മൈ ഗോഡ്. ഞാൻ കമ്മീഷണറിനെ വിളിച്ചിരുന്നു എല്ലാ സ്റ്റേഷനിലും ഒരു അലേർട്ട് മെസ്സേജ് അയക്കാൻ. പക്ഷെ കമ്മീഷണർ അവസരം മുതലെടുക്കുകയാണ് സർ. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. സർ എന്റെ മോൾ, അവളെ രക്ഷിക്കണം സർ. ചന്ദ്ര, ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് നോക്കിയിരുന്ന പണിയാവും. കമ്മീഷണർ എല്ലാ ഇടവും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ ഈ സംഭവമൊക്കെ അയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കും. ഇത് നമുക്ക് ഔട്ട് ഓഫ് ദ വേ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാ. ചന്ദ്ര ഫോൺ കട്ട് ചെയ്യേ, ഞാൻ ഒരാളുമായി ഒന്ന് സംസാരിക്കട്ടെ. അയാൾക്ക് ചിലപ്പോ തന്നെ സഹായിക്കാൻ പറ്റും. ആരാണ് സർ അത്? അഡ്വക്കേറ്റ് അർജുൻ. താൻ പേടിക്കണ്ട, സമാധാനായിട്ടിരിക്കെ. കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ടെൻഷൻ ആവണ്ട. സർ എനിക്ക് എന്റെ ചിന്നുവിനെ വേണം. ചിന്നുവിനെ തനിക്ക് കിട്ടും, ഉറപ്പാ. താൻ സമാധാനിക്ക, ഞാൻ അർജുനെ വിളിക്കട്ടെ. ഓക്കെ. കിരൺ, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്ക. അർജുൻ, ഇന്ന് മീറ്റിംഗ് നടക്കില്ല. എന്തുപറ്റി? ഒരു ബാഡ് ഇൻസിഡന്റ്. സി എ ചന്ദ്രയുടെ മകൾ ചിന്നുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. സി എയുടെ മോളെ കിഡ്നാപ്പ് ചെയ്തോ? ആര്? എന്നിട്ട് അന്വേഷണം തുടങ്ങിയില്ലേ? ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടക്കില്ല അർജുൻ, കാരണം കള്ളം കപ്പലിൽ തന്നെയാ. ഞാനിപ്പോ അർജുനെ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാന്. കാര്യം പറ കിരൺ. ഈ അവസരത്തിൽ താൻ വിചാരിച്ചാൽ ചിന്നുവിനെ രക്ഷിക്കാൻ പറ്റും. തന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അമീർ, അയാളുടെ സഹായത്തോടെ ഒരു രഹസ്യാന്വേഷണം നടത്താമോ? ചന്ദ്ര ആകെ തകർന്നിരിക്കുക, താനൊന്ന് ഇടപെട.
ചന്ദ്രയുമായി ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കാൻ കൂടി പറ്റിയ അവസരം. സൗഹൃദം സ്ഥാപിക്കലിന് വേണ്ടിയല്ല, ആ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുക. താൻ സിയെ വിളിച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ. ഒട്ടും ടെൻഷൻ ആവണ്ട. സിയയുടെ മകൾ ഇന്ന് രാത്രിക്കകത്ത് തിരികെ സിയയുടെ വീട്ടിലെത്തിയിരിക്കും. ആ കുട്ടിയുടെ ഫോട്ടോസിന് എത്രയും മെസ്സേജ് ചെയ്യും. ഓക്കെ അർജുൻ, തന്റെ വാക്കുകൾ വലിയ ആത്മവിശ്വാസം തന്നു. നമ്മൾ തമ്മിലുള്ള സംഭാഷണം തന്നെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ പോവുക. ചന്ദ്രയ്ക്കൊരു സമാധാനമാവട്ടെ. ഓക്കെ ഇരുണിനി, സംസാരിച്ച സമയം കളയുന്നില്ല. ശരി. ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അർജുൻ, ഇന്ന് മീറ്റിംഗ് നടക്കില്ല. എന്തുപറ്റി? ഒരു ബാഡ് ഇൻസിഡന്റ്. സിഎ ചന്ദ്രയുടെ മകൾ ചിന്നുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. സിഎയുടെ മോളെ കിഡ്നാപ്പ് ചെയ്തോ? എന്നിട്ട് അന്വേഷണം തുടങ്ങിയില്ലേ? ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടക്കില്ല അർജുൻ, കാരണം കള്ളം കപ്പലിൽ തന്നെയാണ്. ചന്ദ്ര ആകെ തകർന്നിരിക്കുക. താനൊന്ന് ഇടപെട്. ചന്ദ്രയുമായി ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കാൻ കൂടി പറ്റിയ അവസരം. സൗഹൃദം സ്ഥാപിക്കലിന് വേണ്ടിയല്ല, ആ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുക. താൻ സിഎ വിളിച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ. ഒട്ടും ടെൻഷൻ ആവണ്ട. സിയുടെ മകൾ ഇന്ന് രാത്രിക്കകത്ത് തിരികെ സിയുടെ വീട്ടിലെത്തിയിരിക്കും. ആ കുട്ടിയുടെ ഫോട്ടോസ് എത്രയും മെസ്സേജ് ചെയ്യും. ഓക്കെ അർജുൻ. ഓക്കെ ഇരുണിനി, സംസാരിച്ച സമയം കളയുന്നില്ല. Let's go.